നമസ്കാരം. ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാൻഡമിക് കാലഘട്ടം, ഈ ഒരു കോവിഡ് കാലഘട്ടം ഒരുപാട് ടെൻഷൻ നമുക്ക് തന്നു അല്ലേ. നമുക്കറിയാം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ, മൊബൈൽ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ വ്യക്തികളും, നമ്മൾക്കറിയാം എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ട്രെസ്സിലൂടെ ടെൻഷനിലൂടെ ഒക്കെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഈ സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്കായി മാറും. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം സ്ട്രെസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവാണോ അതോ അത് പോസിറ്റീവാണോ? കൊച്ചു കുട്ടികൾ വരെ എന്ന് പറയുന്നതാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ, സ്ട്രെസ്സാണ് എന്നൊക്കെ കുട്ടികൾ വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? നമ്മൾ കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രെസ് ചെറിയ രീതിയിൽ സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കറിയാം എക്സാമിന് മുമ്പ് തന്നെ ഈ ഒരു കുഞ്ഞ് സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ടത് പഠിക്കാനായിട്ട് അവർ ഉത്സാഹത്തോടെ പഠിക്കാനൊക്കെ അവരെ സഹായിക്കുന്ന ഈ സ്ട്രെസ്സാണ്. കാരണം പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും, അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിച്ചേ പറ്റൂ, അപ്പോൾ അവർ പഠിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ആണ് എന്തെങ്കിലും ജോലികൾ, ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ ചെറിയൊരു സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ജോലി കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഈ സ്ട്രെസ് കുറച്ചുള്ളത് തന്നെയാണ് അവരെ വളരെ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ സ്ട്രെസ് വളരെ വലിയ വില്ലനായിട്ട് മാറുന്നുണ്ട്. അതെപ്പോഴൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഒരു പരിധി വിട്ട്, നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ട രീതിയിൽ ആ എമൗണ്ടിലുള്ള സ്ട്രെസ്സാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പരിധി വിട്ട് കഴിഞ്ഞാൽ സ്ട്രെസ് പിന്നെ വില്ലനാണ് അല്ലേ. നമുക്കറിയാം ചില ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഒക്കെ ഉള്ള വ്യക്തികൾക്ക് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും. മരണഭീതി ഉണ്ടാവും, അതുപോലെ തന്നെ രോഗഭീതി. ഇതൊക്കെ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ചില്ലറയല്ല. അതുപോലെ തന്നെ ജോലിയുമായിട്ട് അനുബന്ധിച്ചിട്ട് ഒരുപാട് സ്ട്രെസ്സിലൂടെ ആളുകൾ കടന്നു പോകുന്നുണ്ട്. ജോലി ഉള്ളവർക്ക് ഓഫീസിൽ പല പല സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ജോലി ഇല്ലാത്തവർക്ക് അതില്ലാതെ ആയതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് അത് അതിനേക്കാളും വലുതാണ് അല്ലേ. അപ്പം ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ ഒരു സംഘർഷം, മാനസികമായിട്ടുള്ള ആ ഒരു സംഘർഷം, സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം പെട്ടെന്ന് തന്നെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മൾക്ക് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സ്ട്രെസ് ചില്ലറയൊന്നുമല്ല. പക്ഷെ അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാണാറുണ്ട്. പക്ഷെ ചില വ്യക്തികളിലെങ്കിലും ആ സ്ട്രെസ് അതുപോലെ തന്നെ നിലനിൽക്കുകയും അത് പിന്നീട് വലിയ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് തരുന്നതാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ, ചെറുപ്പകാലത്തായാലും മുതിർന്നതിന് ശേഷമായാലും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സംഘർഷം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരിലും ഇതുപോലെ സ്ട്രെസ് ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നത് കാണാറുണ്ട് വ്യക്തികളിൽ. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രേക്കപ്പ് ഇഷ്യൂസുമായിട്ട് വന്നിട്ട് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കാണിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതം, അതുപോലെ സെക്ഷ്വൽ അബ്യൂസൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിൽ അവരിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ കയറ്റിയിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് സ്ട്രെസ്സ് തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് ഈ സ്ട്രെസ്സ് നമ്മളിൽ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മളിൽ കാണിക്കാറ്. ഒന്ന്, മാനസികമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങളും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. എപ്പോഴും ഈ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഉത്കണ്ഠയായിരിക്കും. അയ്യോ, ഇനിയിപ്പോൾ അങ്ങനെയാവോ, ഇങ്ങനെയാവോ, അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, ഇതൊക്കെ ആലോചിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി ഇഷ്യൂസ് ഉള്ളവർ, മെമ്മറി പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വയ്ക്കുക, എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന എന്തെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് മിക്കവാറും കരിഞ്ഞ് മണം വരുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അതുപോലെ മെമ്മറി ഇഷ്യൂസ്, പല രീതിയിൽ ഒരു സാധനം ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, അതെവിടെയാണ് വെച്ചതെന്ന് മറന്നു പോവുക, പിന്നെ അതെല്ലായിടത്തും അന്വേഷിച്ച് നടക്കുക, കണ്ണട വെച്ചിട്ട് കണ്ണട എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് നിങ്ങൾ അലട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിട്ടിരിക്കും. അതുപോലെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഒരു ജോലിയും ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഈ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയും അല്ലേ, പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് മനസ്സ് ശാന്തമാക്കിയതിന് ശേഷം വേണം പഠിക്കാനിരിക്കുക എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ സ്ട്രെസ്സോട് കൂടിപ്പോയിട്ട്, എല്ലാ കുട്ടികൾക്കും സ്ട്രെസ് ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ മനസ്സ് ശാന്തമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഈ സ്ട്രെസ്സോട് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ സ്ട്രെസ്സുള്ള വ്യക്തികളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ ചില വ്യക്തികളുണ്ട് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ ആലോചിക്കൂ. എപ്പോഴും എന്ത് കാര്യങ്ങളിലും അവർ നെഗറ്റീവായിട്ട് മാത്രമാണ് കാര്യങ്ങൾ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് മാത്രമാണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സ്ട്രെസ് ആയിട്ട് കടന്നു പോകുന്ന വ്യക്തിയാണോ, നിങ്ങൾ സ്ട്രെസ്ഫുള്ളാണോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറച്ച് പേരുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി ഡിപ്രഷനിലേക്ക് നിരാശയിലേക്കൊക്കെ വന്ന് വീഴുന്ന വ്യക്തികൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസും ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട്. എപ്പോഴും ബോഡി പെയിൻ, തലവേദന, വയറുവേദന, എല്ലാ ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞാലും ഇവരുടെ വേദനകളൊന്നും മാറില്ല. അപ്പോൾ അത് ഒരു പക്ഷേ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ലക്ഷണമാവാം. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാണിക്കാറുണ്ട് ഇവർ. പലപ്പോഴും ഇവർ സ്ട്രെസ്സൊക്കെ വരുന്ന ഒരുപാട് സ്ട്രെസ്സുള്ളവരാണെങ്കിൽ എപ്പോഴും വിശപ്പില്ല എന്നൊരു പരാതി പറയുന്നത് കാണാറുണ്ട്. എന്നാൽ ചിലരാവട്ടെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈറ്റിംഗ് ഡിസോർഡർ, ഒരുപാട് കഴിക്കുന്നതും ഒരുപാട് തീരെ കഴിക്കാതെ ഇരിക്കുന്നതും ഇതിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. ചില വ്യക്തികൾ ഒരുപാട് കിടന്നുറങ്ങുന്നത് കാണാം. എപ്പോൾ നോക്കിയാലും കിടന്നുറങ്ങുന്നത് കാണാം ഈ സ്ട്രെസ്സുള്ള വ്യക്തികൾ. മറ്റ് ചിലരാകട്ടെ തീരെ ഉറക്കമില്ലാതെ രാത്രിയും പകലും ഒക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നത് കാണാം, ഈ സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ. അപ്പോൾ ഇതും സ്ട്രെസ്സിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ചില വ്യക്തികൾ അതുപോലെ വളരെ സോഷ്യലായിട്ടൊക്കെ നടന്നിരുന്നവർ, എല്ലാവരോടും ഇടപഴകി നടന്നിരുന്നവർ, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടാതെ റൂമിൽ ഒതുങ്ങിക്കൂടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കാതെ ഒക്കെ ഒതുങ്ങിക്കൂടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും കാണുന്ന ണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലുള്ള സ്ട്രെസ്സുകളിലൂടെ കടന്നു പോവുകയായിരിക്കുമെന്ന് ഒന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലർ പോയി അഭയം പ്രാപിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ ആവാം. ചില ആളുകളുടെ സ്വഭാവം എന്താണ്, എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്യാൻ മാറ്റിവെക്കുന്നത്, എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ ചിലപ്പോൾ ഒന്നും കൃത്യമായിട്ട് ചെയ്യാതെയൊക്കെ പിന്നേക്കൊക്കെ മാറ്റിവെക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷേ ഇതുപോലുള്ള സ്ട്രെസ്സിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക.
ഇനി നമുക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം അല്ലേ. നമ്മളിപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ സ്ട്രെസ് എന്തൊരു കാര്യമായാലും എന്തൊരു ബുദ്ധിമുട്ടായാലും അത് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എനിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് എനിക്കുണ്ട്, ഞാൻ സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ് എന്ന് ആദ്യം സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഐഡൻറ്റിഫൈ ദ സ്ട്രെസ്സേഴ്സ് എന്ന് പറയും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഏത് കാര്യമാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഞാൻ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് അനുഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾ കണ്ടെത്തണം. അതിൽ ചിലപ്പോൾ ഒരു കാര്യം കൊണ്ട് മാത്രമായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സ്ട്രെസ്സ് തരുന്നത് എന്നൊരു വ്യക്തി ശ്രദ്ധിച്ച് അവനവനെ തന്നെ സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സ്ട്രെസ്സേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ആദ്യം കണ്ടെത്തുക, പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാം അല്ലേ. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചില വ്യക്തികളാണ് നമുക്ക് സ്ട്രെസ് ചെയ്യുന്നത്, നമ്മൾക്ക് ആ വ്യക്തികളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ ആ വ്യക്തിയുമായിട്ടെങ്കിൽ ആ വ്യക്തിനെ അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. പിന്നെ വേറെ പല കാര്യങ്ങളിലും നമുക്ക് സ്ട്രെസ്സ്, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സ് കുറയും അല്ലേ. നമ്മളിപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് സ്ട്രെസ്സ് നൽകുന്നത്, അപ്പോൾ ഇതിൽ എനിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് ഏതൊക്കെയാണ് അതാദ്യം കണ്ടെത്തുക. എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് അത് കണ്ടെത്തുക. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതിനെ അവോയ്ഡ് ചെയ്യുക. പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലാതെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് അങ്ങനെ ഇരുന്നത് കൊണ്ട് മാത്രം നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സും ഒക്കെ കൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പിന്നെ അതിനെ അങ്ങനെ വിട്ട് കളഞ്ഞേക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യുക. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ തന്നെ ഞാൻ ഈ കോവിഡ് ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയാമെന്നും പറഞ്ഞ് ഞാനങ്ങടെ ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്കതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എനിക്കെന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? എനിക്ക് അസുഖം വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് പറ്റും അല്ലേ. എനിക്ക് മാസ്ക് ഉപയോഗിക്കാം, സാനിറ്റൈസർ ഉപയോഗിക്കാം, എനിക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി എന്തൊക്കെ കൺട്രോളിങ് മെഷേഴ്സ് യൂസ് ചെയ്യാമോ അതൊക്കെ എനിക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഈ ലോകം മുഴുവനും ഞാനിപ്പോൾ തന്നെ കോവിഡ് വിമുക്തമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിലായാൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായി എന്ന് വരും. അപ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ശ്രമിച്ചാൽ തന്നെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് മാറ്റിയെടുക്കാനും നമ്മുടെ സ്ട്രെസ്സ് കുറയാനൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ലീപ്പാണ്, ഉറക്കം. ഉറക്കം ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ ആ ഉറക്കത്തെ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ലേറ്റായി മൊബൈലോ ടി വിയോ ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ ഉറങ്ങി ഉറങ്ങി ശീലമായിട്ടുള്ളവർക്ക് പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും, ലേറ്റായിട്ട് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും രാവിലെ കൃത്യസമയത്ത് തന്നെ ഉണരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ
എന്താണ് പകലുറങ്ങാതിരിക്കാനും അതിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ, സ്ലീപ്പ് നേരെയാക്കാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മളുടെ ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനും നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ എന്താണ് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുക. പിന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമുക്ക് കാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസുകളാണ്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രത്ത് എടുത്ത് ഡീപ്പായിട്ടൊന്ന് ബ്രത്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മൈൻഡ് സാവധാനം കാമാവുന്നത് കാണാറുണ്ട്. അപ്പോൾ ബ്രീത്തിങ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുക, റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട് ഒരുപാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുപോവുക, ശരീരം കൊണ്ടുപോവുക, നമുക്ക് പാഷനുള്ള കാര്യങ്ങളിലേക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സിൽ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും നമുക്ക് സന്തോഷവും സമാധാനമൊന്നും കിട്ടില്ല അല്ലേ. അതിന് പകരം നമ്മുടെ മൈൻഡിനെ അതിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ആ പാട്ടിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് അവരുടെ കഴിവിനെ കൂട്ടുമെന്ന് മാത്രമല്ല അവരുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അതുപോലെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിലും പാട്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, ചില രാഗങ്ങളൊക്കെ ഉണ്ട്, മോഹനരാഗത്തിലേക്കുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ സന്തോഷത്തിലും സമാധാനത്തിലേക്കൊക്കെ ആവുന്ന രാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ചൂസ് ചെയ്തിട്ട് അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മളുടെ ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പാഷൻ പിന്തുടരുക. ആ കളേഴ്സ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നിറങ്ങളും എല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു റിച്ച്നെസ്സും ഒക്കെ എത്രയാണെന്ന് അത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. പിന്നെ വായന ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ബുക്കുകൾ പോയിട്ട് ആ വായനയിലേക്കൊന്ന് തിരിച്ചു പോകും. നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റിവെക്കാതെ നമ്മൾ ആ വായനയിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോയാൽ നമുക്കിഷ്ടമുള്ള, നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് വായിക്കാനൊക്കെ ഒന്ന് ഇരുന്ന് നോക്കൂ. പതുക്കെ പതുക്കെ ഇതെല്ലാം സമാധാനത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണല്ലേ, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യും തോറും അത് കൂടിക്കൂടി വരുമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സങ്കടം, നമ്മളുടെ ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മളുള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും, നമ്മളുടെ ദുഃഖം കുറഞ്ഞ് വരും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബന്ധങ്ങളില്ല, നല്ല സൗഹൃദങ്ങളില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ തന്നെ നമ്മളുടെ സ്ട്രെസ്സ് ഒരു പകുതി കുറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഉള്ളിലിങ്ങനെ കൊണ്ട് നടക്കാതെ അതിനെയൊക്കെ വെന്റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും പറയും സിമിലർ ആയിട്ടുള്ള വേദനകളുള്ള വ്യക്തികളോട് നമുക്കിത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പ്രശ്നം കുറഞ്ഞു വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുപ്പമുള്ളവരോട് നമ്മൾ നമ്മളുടെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മളുടെ വിഷമം ഷെയർ ചെയ്യേണ്ടത് ആൽക്കഹോളിനോ ഡ്രഗ്സിനോടോ അല്ല എന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ മദ്യത്തിനോടും മയക്കുമരുന്നിനോടും വേദനകൾ ഷെയർ ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ അത് പിന്നീട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയ വലിയ അപകടങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു അഡിക്ഷനിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും അല്ലേ. സ്ട്രെസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ എനിക്ക് ഒരാളുടെയും കൂടെ സഹായം ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്നൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, ഈ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രൊഫഷണലിനെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ
നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്തു പറയും, ഇവരെന്തു പറയും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഒരു സമൂഹം അങ്ങനെയാണല്ലേ, മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് അവസാനം നമ്മൾക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി, നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം ആകെ താറുമാറായി, ശാരീരികമായിട്ടും ഒരുപാട് രോഗങ്ങളിലേക്കൊക്കെ ചെന്നെത്തിയിട്ട് പിന്നീട് നമ്മൾ ചികിത്സിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമ്മൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്താണ് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.